സഹോദരി സഹോദരന്മാർ ഏവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ പുതിയ വർഷം പ്രത്യാശയുടെ സമാധാനത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ അവസരമാണ് സന്ദേശമാണ് നമുക്ക് നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആചരിച്ചതിൻ്റെ എട്ടാം ദിവസം പുതുവത്സരം ആഘോഷിക്കുമ്പോൾ അത് സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതുകൊണ്ടും പ്രാധാന്യമുള്ളതാണ് പുതുവത്സര ദിനമായ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമകരണ തിരുനാൾ ആചരിക്കുകയാണ് യേശുവിന് മുൻകൂട്ടി പ്രവചിച്ചതുപോലെ ഈശോ എന്ന പേര് നൽകിയ ദിവസം പാരമ്പര്യമനുസരിച്ച് യേശുവിൻ്റെ ഛേദനാചാര തിരുനാൾ ഈ ദിവസം തന്നെയാണ് ആചരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പൂജരാജാക്കന്മാർ യേശുവിനെ കണ്ടെത്തിയത് ഈ ദിവസമായി അവതരിപ്പിക്കുന്നുണ്ട് പുതുവത്സരം വീണ്ടുമുള്ള ഒരു ജനനത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്മസിൻ്റെ അവസരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു വീണ്ടും ജനിക്കാനുള്ള സന്ദേശമാണ് ക്രിസ്തുമസിന് നൽകിയത് യേശുവിൻ്റെ മനുഷ്യാവതാരം ദൈവിക കരുണയുടെ അനുഭവമാണ് യോഹന്നാൻ സുവിശേഷത്തിൽ മൂന്നേ പതിനാറിൽ നാം വായിക്കുന്ന പോലെ തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു ഏതൊരുവരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു ആ യേശു വന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി കണ്ടുപിടിച്ച മാർഗം നമ്മളോട് വീണ്ടും ജനിക്കാനാണ് യോഹനാർസ് വിശേഷത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ യേശു മാമൂദ്ദിസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചപ്പോൾ നിക്കോതേമസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം ആത്മാവിലും ആത്മാവാലും ജലത്താലും വീണ്ടും ജനിക്കണം പുതുവത്സരം ഈ വീണ്ടുമുള്ള ജനനത്തെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു മാറ്റത്തെ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് നൽകുന്നത് എഫ് എ സിർഗ് ലേഖനത്തിലെ നാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായി വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ ഈ പുതുവത്സര ദിനത്തിൽ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ വർഷം കടന്നുപോയി പഴയ മനുഷ്യൻ കടന്നുപോയി ഇതാ പുതിയ മനുഷ്യനെ ധരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ടാണ് വർഷാവസാനത്തിൽ നമ്മൾ പഴയ മനുഷ്യനെ കത്തിക്കുന്നത് വർഷാവസാന പ്രാർത്ഥനയിൽ നമ്മൾ കഴിഞ്ഞ വർഷ കാലഘട്ടത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ചെല്ലാം മാപ്പ് ചോദിച്ച് പുതിയ മനുഷ്യനായി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള കൃപകൾക്കായി പ്രാർത്ഥിക്കുന്നത് പൗലോ സുലീഹ വീണ്ടും കൊളോസിയർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിലെ മൂന്നാമധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങളിൽ ഇത് തന്നെ ഏകദേശം പറയുന്നുണ്ട് പഴയ മനുഷ്യനെ കൊളോസിയർ മൂന്ന് ഒമ്പത് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ അപ്പോൾ പുതുവത്സരം നമുക്ക് നൽകുന്നത് ഒരു പുതിയ മനുഷ്യനായി തീരലാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതീർണനായതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ യേശു തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതാ സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതാണ് കലാത്തിയർ ലേഖനത്തിലെ നാലേ നാലിൽ പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം സ്ത്രീയിൽ നിന്ന് ജാതനായി മനുഷ്യനായി ജാതനായി ഈ ജാതനായത് എന്തിനാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരിക അപ്പോൾ പുതുവത്സരം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ രാജ്യം നൽകാനാണ് ഈ ദൈവരാജ്യം പുതിയ മത്സരം ദൈവരാജ്യത്തിൻ്റെ മാർക്കോസ് ഒന്നേ പതിനഞ്ചിൽ കാണുന്നതുപോലെ രണ്ട് നിബന്ധനകളാണ് പറഞ്ഞത് ഒന്ന് മാനസാന്തരപ്പെടണം രണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം ജെറമിയ പ്രവാചകൻ തൻ്റെ ദൗത്യം പ്രവാചകൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ഈ നശിപ്പിക്കാൻ തട്ടിമറിക്കാൻ അങ്ങനെ എല്ലാം തച്ചുടയ്ക്കാൻ അത് കഴിഞ്ഞ് വീണ്ടും നട്ടു വളർത്താൻ പടുത്തുയർത്താനുള്ള സന്ദേശമാണ് അപ്പോൾ പുതുവത്സരം ഇതുപോലെ ഒരു പുതിയ ചൈതന്യവുമായി നവചൈതന്യവുമായി നമുക്ക് നമ്മെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈ ജീവിത നവീകരണത്തിന് നമുക്കറിയാം രണ്ട് ഭാഗമാണുള്ളത് ഒന്ന് നശിപ്പിക്കുക രണ്ട് നിർമ്മിക്കുക പുതിയ പുതിയവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നവീകരണമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ പോരായ്മകൾക്കെല്ലാം നമ്മൾ മാപ്പ് ചോദിച്ച് പുതിയ മനുഷ്യന് ധരിക്കാനായിട്ട് നമ്മളിതാ പ്രവേശിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പുതിയ പുതുവത്സരത്തിൽ നമുക്കുണ്ടാകേണ്ട ചൈതന്യം എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ചേതനാചാര തിരുനാളില് പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ അബ്രാഹത്തി വിളിച്ചപ്പോൾ ഈ ചേതനാചാര കർമ്മം നിർ നിർവഹിക്കാനായിട്ട് അബ്രാഹത്തോട് കൽപ്പിച്ചപ്പോൾ അതിന് പ്രധാനമായിട്ടുണ്ടായ ലക്ഷ്യം അബ്രാഹത്തിന് ദൈവത്തോടുള്ള വിശ്വസ്തയാണ് അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ചൈതന്യം വിശ്വാസമാണ് ദൈവമിത നമുക്ക് പുതിയൊരു വർഷം തന്നിരിക്കുന്നു ദൈവത്തിന് വേണ്ടി വളരെയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള പുതുവത്സരം അതിൽ ഒന്നാമത്തെ ഗുണമായിരിക്കേണ്ടത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള വിശ്വാസ ജീവിതമാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രതീകമായി പഴയ നിയമത്തിൽ അബ്രാഹത്തോട് പറഞ്ഞു നീ ഛേദനാചാരകർമ്മം നടത്തണം അതിൻ്റെ ലക്ഷ്യം ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കരണം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നവയെല്ലാം ഛേദിക്കണം പാപത്തെ ഇല്ലാതാക്കണം പഴയ മനുഷ്യൻ്റെ ചെയ്തികളെ അതോടുകൂടി തന്നെ ദൂരെ എറിയണം നമ്മൾ കൊറിയന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് കഴിഞ്ഞു അതുകൊണ്ട് നമ്മളോട് പറയുന്ന ഒന്നാമത് തന്നെ ഈ ചേതനാചാര കർമ്മം എന്ന് പറഞ്ഞാൽ പഴയതിനെ എല്ലാം തെറ്റിനെല്ലാം നശിപ്പിച്ച് ക്രിസ്തുവിലായിരിക്കുക ഔലോ സ്ലിഹ പറഞ്ഞതുപോലെ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ ധരിക്കുക ക്രിസ്തുവിനെ വഹിക്കുക ക്രിസ്തുവിൽ ക്രിസ്തുവിലായിരിക്കുക അങ്ങനെ ക്രിസ്തുവിനോടുകൂടി പൊതുവത്സരത്തിൽ പ്രവേശിക്കാനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കാട് സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് പിള്ളക്കാച്ചിയിൽ പൊതിഞ്ഞ ഒരു ശിശുവിൻ്റെ രൂപത്തിൽ കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന് പറഞ്ഞതിന് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കാരണമായി പറയുന്നത് സത്രത്തിൽ അവന് സ്ഥലം ലഭിച്ചില്ല പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് ആത്മചോധന ചെയ്യണം ഞാൻ യേശുവിൽ വസിക്കുന്നുണ്ടോ യേശുവിനോട് കൂടിയാണോ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം വെളിപാടിൻ്റെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ എൻ്റെ ഹൃദയ അവാടത്തിൽ മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്ന് തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഈ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ഹൃദയ കവാടത്തിൽ മുട്ടുകയാണ് നിന്നോടുകൂടി ഞാൻ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ നമുക്ക് ഒരുമിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിനോട് കൂടിയാണോ നാം ഈ പുതുവർഷം ആരംഭിക്കുന്നത് ദിനം ക്രിസ്മസ് കഴിഞ്ഞ് എട്ടാം ദിവസം നാമകരണ തിരുനാളായിട്ടാണ് യേശുവിന് ഈ മറിയത്തിൽ നിന്ന് ജനിച്ച യൗസേപ്പ് വളർത്തിയ മാലാഖമാർ അറിയിച്ചതുപോലെ ഈശോ രക്ഷകൻ എന്ന പേര് നൽകിയ ദിവസമാണ് ജനുവരി ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കുകയാണ് ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാണോ യേശുവിനെ ധരിക്കുന്നവരാണോ യേശുവിനെ വഹിക്കുന്നവരാണോ യേശുവിന് കൂടിയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ പുതുവത്സരത്തിൽ നമുക്കുള്ള ദർശനം എന്താണ് നമ്മൾ വലിയ പ്രതീക്ഷയോടാണ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ജീവിത വിജയത്തിന് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണെന്ന് എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും പറയും ഒന്ന് വ്യക്തമായ ദർശനമുണ്ടാകണം ആത്മബോധമുണ്ടാകണം രണ്ട് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാകണം എന്തിനാണ് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ള ലക്ഷ്യമുണ്ടാകണം മൂന്ന് ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്കുള്ള പ്രതിബദ്ധതയുണ്ടാകണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവം പാതി ഞാൻ പാതി ദൈവത്തോടു കൂടി ആരംഭിച്ചാൽ വെൽ ബിഗൺ ഹാഫ് ഡൺ ദൈവത്തോട് കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പകുതി നമ്മൾ ചെയ്തു വന്നു ഈ പുതുവർഷം നമ്മൾ യേശുവിനോട് കൂടി ആരംഭിക്കാനാണ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ യേശുവിനോട് കൂടി പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഹൃദയ കവാടങ്ങൾ തുറക്കുകയാണ് ചില സമയത്ത് ചില സഭകളിൽ പൂജ രാജാക്കന്മാരുടെ യേശുവിനെ സന്ദർശിച്ച കാര്യം യേശുവിനെ കാലിത്തൊഴുത്തിൽ കണ്ട് പൊന്നും മീറയും കുന്തരുക്കവും സമർപ്പിച്ച കാര്യമുണ്ട് അത് കഴിഞ്ഞ് മൊത്താരി സുവിശേഷത്തിൽ അതേക്കുറിച്ച് പറയുന്നത് അവർ വന്ന വഴിയല്ല ദർശനത്തിൽ കിട്ടിയതുപോലെ വേറൊരു വഴിക്ക് പോയി മറ്റൊരു വഴിയെ പോയി ഈ പുതുവർഷത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രതിജ്ഞ എടുക്കേണ്ടത് യേശു കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ജീവിതത്തെ നമുക്കൊരു കാറിനോട് ഉപയോഗിക്കാം എൻ്റെ ജീവിതം ഇതാ ഒരു പുതിയ വർഷത്തിലേക്ക് ഇതാ പുതിയ കാർ വാങ്ങിച്ച് മുന്നോട്ട് പോകുകയാണെന്ന് ചിന്തിക്കാം ഈ കാറ് ഓടിക്കുന്നത് ഞാൻ തന്നെയാണ് പക്ഷേ കാറിനെക്കുറിച്ച് വേണ്ടത്ര പരിചയം എനിക്കില്ല എവിടേക്കാണ് എത്തേണ്ടതെന്ന് കൃത്യമായി ബോധ്യമില്ല കിഴക്കൻ തൂക്കായ പാ പാറകളുള്ള വളഞ്ഞുപൊളഞ്ഞു പോകുന്ന റോഡുകളിലൂടെയാണ് പോകുന്നത് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ രാത്രി ഞാൻ അത്യാവശ്യം മദ്യപി മദ്യപിച്ചിട്ടുണ്ടാകാം വഴി അറിയില്ല ലക്ഷ്യബോധമില്ല വേണ്ട തരത്തിൽ ഡ്രൈവിംഗ് അറിയില്ല ഞാൻ മദ്യപിച്ചിരിക്കുന്നു എനിക്ക് ദിശാബോധം കുറവാണ് ഇന്ന് ജനുവരി ഒന്നാം തീയതി യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഡ്രൈവറുടെ സ്ഥാനത്ത് നമ്മുടെ ജീവിതമാകുന്ന ഡ്രൈവറുടെ സ്ഥാനത്ത് ഞാൻ യേശുവിനെ പ്രതിഷ്ഠിക്കുകയാണ് ഇതുവരെ ഞാനാണ് എൻ്റെ സ്വാർത്ഥതയാണ് കഴിഞ്ഞ വർഷത്തിൽ ഓടിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തെ നയിച്ചിരുന്നെങ്കിൽ ഞാനിന്നൊരു പ്രതിജ്ഞ എടുക്കുക ഞാൻ ആകെ മാറുക യേശുവെ നീ വരയണമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ നീ എൻ്റെ ജീവിതത്തെ നയിക്കേണമേ യേശു പറഞ്ഞതുപോലെ ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും എൻ്റെ പിതാവ് ഞാൻ വഴി അയക്കുന്ന സഹായം യോഗന്നാൻ്റെ സുവിശേഷം പതിനാല് പതിനാറിൽ വായിക്കുന്ന പോലെ സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കും ചോദ്യം ഇതാണ് പുതുവർഷത്തിൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതമാവുന്ന കാറിൻ്റെ ഡ്രൈവറുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നുണ്ടോ ആ യേശുവിൻ്റെ ആത്മാവിനോട് നമ്മെ നയിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടോ പുതുവർഷത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം യേശുവേ നീ എന്നെ നയിക്കേണ്മേ എൻ്റെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ടേ ചെയ്യുകയുള്ളൂ പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ഇന്ന് മുതൽ എല്ലാ ദിവസവും ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് യേശു എന്തു പറയുന്നുവോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവേ നീ വരേണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ നയിക്കേണമേ ജനമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് പുതിയ മത്സരത്തിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട് ഈ ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞാൽ ഈ ദൈവിക പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് പുതുവത്സരത്തിൽ ഉണ്ടാകേണ്ട ചിന്ത ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ദൈവപരിപാലിയിൽ ആശ്രയിക്കേണ്ടി വരും യേശു പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ നമുക്ക് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ നൂൽക്കുന്നില്ല വിതയ്ക്കുന്നില്ല എങ്കിലും സോളമൻ്റെ പ്രതാപ ഈ വയലിൽ പുലരുന്ന പുല്ല് പോലും സോളമൻ്റെ പ്രതാപത്തിൻ്റെ അത്രയ്ക്ക് ഉണ്ടാ അത് സോളമൻ പോലും വളർന്നില്ല എന്ന് തീർച്ചയായിട്ടും ദൈവിക പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം നമ്മൾ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കേണ്ടത് കാരണം നിൻ്റെ തലയിൽ മുടിയിട പോലും എണ്ണപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം നമ്മെ നയിക്കും ദൈവം നമ്മെ വഴി നടത്തും എന്നുള്ളത് ഉറപ്പാണ് നിനക്ക് ദൈവം താലന്തുകൾ തന്നിട്ടുണ്ട് കഴിവുകൾ തന്നിട്ടുണ്ട് ഈ ദൈവം തന്ന കഴിവുകളെ അത് കുഴിച്ചു മൂടാനുള്ളതല്ല പുതുവർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ചിന്ത ദൈവം തന്ന കഴിവുകൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ വികസിപ്പിച്ച് വളർത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിപാലിക്കുക എന്നുള്ളതാണ് ഒരു സംഭവം കേട്ടിട്ടുണ്ട് ഒരു കുട്ടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച അവസരത്തിൽ ആ കുട്ടിക്ക് അപ്പച്ചൻ സമ്മാനം കൊടുത്തു ഈ സമ്മാനം എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലായില്ല ആ കുട്ടി ആ സമ്മാനമായിട്ട് ഓടി നടക്കുക സമ്മാനൊരു കല്ലാണ് ഈ കല്ല് വഴിയിൽ കണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ ആ വഴിയിൽ കണ്ട ഒരു ഇത് കാണിച്ചപ്പോൾ ഞാനിത് നിനക്ക് തരാം എനിക്ക് മിഠായി തരുമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ നോക്കിയിട്ട് പറഞ്ഞു ഓ നിനക്ക് രണ്ട് രൂപ തരാം നീ എനിക്ക് തിരിച്ചു തരുമോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഒരു ശരി ഞാൻ നിനക്ക് തരാം കേട്ടോ പക്ഷേ ഞാൻ അപ്പച്ചനോട് പോയി ചോദിക്കട്ടെ അപ്പച്ചൻ പറഞ്ഞു നീ അത് കൊടുക്കരുത് രണ്ട് രൂപയെ വരെയുള്ളൂ അവൻ ആ കല്ല് വീണ്ടും പോയിട്ട് പിന്നെ മിഠായി മേടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി മിഠായി കടയിൽ വന്ന് ചോദിച്ചു അപ്പോൾ മിഠായി കടക്കാരൻ പറഞ്ഞു ഓ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഓ നിനക്ക് ഞാൻ ഇരുപത് രൂപ തരാം അതിനുള്ള മിഠായി തരാം നീ കല്ല് തന്നാൽ മതി അവനും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അപ്പച്ചനോട് പോയി ചോദിച്ചു വരാം അപ്പച്ചൻ പറഞ്ഞു നീ കൊടുക്കരുത് കാരണം ആ കല്ലിൻ്റെ വില അവൻ അവനതു കൊണ്ടുപോയിട്ട് ഒരു കടയിൽ ഒരു പലചരക്ക് കടയിൽ കൊണ്ടു കൊടുത്തു അത് നോക്കിക്കഴിഞ്ഞപ്പോൾ മുതലാളിക്ക് മനസ്സിലായിത് അല്പം വിലയുള്ളതാണ് പറഞ്ഞു നിനക്ക് ഞാൻ ഇരുന്നൂറ് രൂപ തരാം അപ്പോഴും അവൻ അപ്പച്ചനോട് പോയിട്ട് ചോദിച്ചു അവൻ പറഞ്ഞു ചെയ്യരുത് അവസാനവൻ പലരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഈ രണ്ട് രൂപ ഇരുപത് രൂപയായി ഇരുന്നൂറായി രണ്ടായിരമായി അവനത് മനസ്സിലാവുന്നില്ല അവൻ വീണ്ടും അപ്പച്ചൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ നീ ഇത് ഇന്ന കടയിൽ ഒരു വജ്രക്കടയിൽ പോയിട്ട് കൊണ്ടു കൊടുക്കു അവിടെ ചെന്നപ്പോൾ അവനോട് പറഞ്ഞത് നിനക്ക് രണ്ട് ലക്ഷം രൂപ തരാം ഈ കല്ലിൻ്റെ വില ഇവനറിയില്ല അപ്പച്ചനറിയാമായിരുന്നു അത് വജ്രമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ സമയം വൃഥ ചിലവഴിക്കുന്നു നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള താലന്തുകൾ പലപ്പോൾ കുഴിഞ്ഞുപൂടുന്നു ചിലപ്പോൾ അത് ഒരു ഉപയോഗമില്ലാതെ പന്നിക്ക് പന്നികളുടെ മുമ്പ് വലിച്ചെറിയുന്നു ചോദ്യം ഇതാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവം തന്ന കഴിവുകളെ ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വചനം നൂറുമേനി വിളവ് നൽകുമെന്ന് പറഞ്ഞതുപോലെ നിൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല ചോദ്യം ഇതാണ് നീ ഓരോ ദിവസവും യേശുവിനോട് ആലോചന ചോദിക്കുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ യേശു പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യേകിച്ച് അനുതരി ജീവിതത്തിൽ കുരിശെടുത്തു പിന്നാലെ വരണം മത്തായി പതിനാറ് ഇരുപത്തിനാല് യേശുവിൻ്റെ പിന്നാലെ പുതുവർഷത്തിലേക്ക് വരുമ്പോൾ എല്ലാം സുഖം വിശാലമായ റോഡാണെന്ന് വിശാലമായ വഴിയാണെന്ന് ചിന്തിക്കരുത് ചിലപ്പോൾ ഇടുങ്ങിയ വഴിയിൽക്കൂടെ പോകേണ്ടി വരും കുരിശുകൾ എടുക്കേണ്ടി വരും പക്ഷേ ദൈവം നൽകുന്ന കുരിശുകളെല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാകണം എല്ലാ കുരിശും നയിക്കുന്നത് വിജയ് കിരീടത്തിലേക്കാണ് അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം പരിശുദ്ധ മറിയം എപ്രകാരമാണ് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് കൂടി പ്രവർത്തിച്ചത് അതുപോലെ പ്രവർത്തിക്കണം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വിട്ടുകൊടുത്തപ്പോൾ വചനം മാംസം ധാരിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ചു യേശു വന്നു കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം ആവശ്യമാണോ അവരുടെ എൽ അവരുടെ അടുത്ത് എല്ലാം പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ ദൈവസ്നേഹം കൊടുക്കാൻ കാരുണ്യം കൊടുക്കാൻ എലിസബത്തിൻ്റെ അടുത്ത് പോയതുപോലെ കൊടുത്തു പരിശുദ്ധ അമ്മ യേശുവിന് ജന്മം കൊടുത്തതുപോലെ ഈ പുതുവർഷത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശുവിനെ കൊടുക്കല ആരൊക്കെ യേശുവിനെ കൊടുത്തു അവർക്കൊക്കെ സമാധാനം കിട്ടും എലിസബത്തിന് യേശുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ അവളുടെ ഉദരത്തിലുള്ള പ്രജ സന്തോഷത്താൽ കുതിച്ചുചാടി മറിയത്തോട് പറയുകയാണ് ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി പരിശുദ്ധ അമ്മ യോഹനാൻ സുവിശേഷൻ രണ്ടാമത്തെ അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്ന പോലെ വേദനിക്കുന്ന കുടുംബത്തെ കണ്ടപ്പോൾ കാനായിലെ കുടുംബത്തിൻ്റെ വേദന കണ്ടപ്പോൾ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ് ഈ പുതുവർഷത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ യേശു പറയുന്നത് പോലെ ചെയ്യുക നമുക്ക് പുതുവർഷത്തിൽ സന്തോഷത്തോടെ പ്രവേശിക്കാം ദൈവാനുഗ്രഹത്തോടെ പ്രവേശിക്കാം പുതുവർഷത്തെ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള നാല് മാർഗങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് ചിന്തിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യാം ഒന്ന് യേശു യേശുവിനെ കണ്ടെത്താൻ യേശുവിൻ്റെ വചനം ആ വചനത്തിൽ നിലനിൽക്കുകയും അതുവഴി യേശുവിന് തീരുകയും അതുവഴി സത്യം ഗ്രഹിക്കുകയും സത്യം സ്വതന്ത്രരാക്കി യഥാർത്ഥ ക്രൈസ്തവരായി ക്രിസ്തുധാരികളായി നാമകരണം സ്വീകരിച്ചവരാകാം യോഹനൻ എട്ട് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടാമതായിട്ട് യേശുവിനെ പുതുവർഷത്തിൽ നാം സ്വീകരിക്കുന്ന കൂനാശകളിലൂടെയാണ് മാവോദിസയിലൂടെ പരിശുദ്ധ കുർബാനിയിലൂടെ തൈലാഭിഷേകത്തിലൂടെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് യേശുവുമായി മുന്നോട്ട് പോകാം വീണ്ടും യേശുവിനെ നാം കണ്ടുമുട്ടേണ്ടത് പുതുവർഷത്തിലെ കൂട്ടായ്മയിലൂടെയാണ് മത്തായി പതിനെട്ട് ഇരുപതിൽ കാണുന്നതുപോലെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ അത് കുടുംബത്തെ ദൈവിക കുടുംബമായി മാറ്റിക്കൊണ്ട് സമൂഹത്തെ ദൈവികത്തിൻ്റെ ദൈവഹിതത്തിൻ്റെ നല്ല കുടുംബങ്ങളും സമൂഹമായി മാറ്റിക്കൊണ്ട് കൂട്ടായ്മയിലൂടെ യേശുവിനെ കണ്ടെത്താം നാലാമതായിട്ട് മത്തായി ഇരുപത്തഞ്ച് നാൽപ്പതിൽ കാണുന്നതുപോലെ എളിയവരിൽ ഒരുവിന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പരസ്നേഹപ്രവർത്തികളിലൂടെ ക്രൈസ്തവ സാക്ഷ്യം വഹിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പുതിയ വർഷം ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ വർഷമാകട്ടെ പുതിയ വർഷം ജീവിത വിജയത്തിൻ്റെ വർഷമാകട്ടെ യേശു വാഗ്ദാനം ചെയ്ത നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ആ വാക്കുകൾ യേശു ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയതുപോലെ ദൈവമഹത്വം തേടുമ്പോൾ ദൈവകൃപ ലഭിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞതുപോലെ പുതുവർഷത്തിൽ നമുക്ക് സന്മനസ്സ് ദൈവ കൃപയുള്ളവരാകാം അങ്ങനെ ദൈവാനുഗ്രഹത്തിൻ്റെ പുതുവർഷത്തിൽ നമുക്ക് പ്രവേശിക്കാൻ നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ചൈതന്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നുകൂടി നിങ്ങൾക്ക് ഏവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നതുപോലെ ക്രിസ്തുവിൽ നമുക്ക് നവജീവിതത്തിലേക്ക് പ്രവേശിക്കാം Happy New Year.